everyone, welcome back to my YouTube channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ ആയിഷ്മാന്റെ ഗോൾഡ് ഒക്കെ ഒന്ന് മാറ്റാൻ ഉള്ള ഒരു പ്ലാനിൽ വന്നിരിക്കുകയാണ് ട്ടോ. നമ്മൾ തിരൂരിലുള്ള മെജസ്റ്റിക് ജ്വല്ലേഴ്സിലാണ് ട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ദാ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ വിചാരിച്ചിട്ടാണ് ട്ടോ ഈ ഒരു വ്ളോഗ് അപ്ലോഡ് ചെയ്യുന്നത്. സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക ട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ചെന്ന പാടെ നമുക്ക് നല്ലൊരു അടിപൊളി കോഫിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ നോക്കുകയാണ്. നമ്മളിപ്പം പ്ലാൻ ചെയ്യുന്നത് ആയിഷ്മാക്കുള്ള രണ്ട് കയ്യിലിടുന്ന ബാംഗിൾസ്, അതുപോലെ ഒരു ചെയിന്, പിന്നെ നമ്മൾ പാദസരം കൂടെ നോക്കുന്നുണ്ട്. അവൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ സാധനങ്ങൾ മാത്രം വാങ്ങിക്കാൻ വിചാരിച്ചു. ഇങ്ങനെ അവൾക്ക് ഇപ്പം രണ്ട് ചെയിന്, ഒരുപാട് വള അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ കൂടെ കൊടുത്തിട്ട് അവൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാക്കി മാറ്റാമെന്നുള്ള രീതിയിലാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അതാ നമ്മൾ ഗോൾഡൊക്കെ നോക്കുന്ന, നമ്മൾ സെലക്ട് ചെയ്യുന്ന ആ ഒരു സമയത്ത് തന്നെ ആയിഷ്മ അവിടെ ഉള്ള കുട്ടികളായിട്ടൊക്കെ പോയിട്ട് ഒന്ന് മിങ്ങളായിട്ട് ആളവിടെ കളിക്കാനും ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ആദ്യം തന്നെ നമ്മൾ പാദസരം സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു പാദസരം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ നമ്മൾ അത് തന്നെയാണ് ചൂസ് ചെയ്തത്. ആൾക്ക് ആദ്യം ഉണ്ടായിരുന്ന ഗോൾഡിൻ്റെ പാദസരം പൊട്ടിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ ഇട്ട് കൊടുക്കലില്ലേ. പിന്നെ നമ്മൾ ഇട്ട് കൊടുത്തിരുന്നത് നമ്മൾ ബർത്ത്ഡേ വ്ളോഗ് കണ്ടവർക്ക് അറിയുന്നുണ്ടാവും, ആ ഒരു സിൽവറിൻ്റെ കിളിങ്ങുന്ന പാദസരമായിരുന്നു ആൾക്ക് ഇട്ട് കൊടുത്തിരുന്നത്. അപ്പം നമ്മൾ അതിലിടക്ക് ബാക്കിയൊക്കെ സെലക്ട് ചെയ്യുന്ന നേരം നമ്മൾ വീഡിയോ എടുക്കാൻ മറന്നു പോയിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെല്ലാതും സെലക്ട് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ എന്തൊക്കെയാണ് എടുത്തതെന്ന്. ഇത് ആയിഷ്മാൻ്റെ ആദ്യത്തെ ഗോൾഡുകളാണ് കേട്ടോ. അപ്പം അതൊക്കെ കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് എമൗണ്ട് കൂട്ടിയിട്ടാണ് നമ്മളിപ്പം ഈ ഒരു ഗോൾഡ് എടുക്കുന്നത്. പിന്നെ ഇതാ അവിടുത്തെ കളക്ഷൻസിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നല്ല കളക്ഷൻസ്. ഒരു ഗ്രാമം മുതൽ നമുക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊക്കെ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെതും കൂടെ മാറ്റിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വലിയവരുടെ സെക്ഷനിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അവിടെ ഓരോന്നിനും ഓരോ സെക്ഷൻസാണ് കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾക്ക് എത്രയാണോ വേണ്ടത് വെച്ചാൽ അതിൽ കസ്റ്റമൈസ് ചെയ്തിട്ട് ചെയ്തു തരും. അതുപോലെ തന്നെ അവരുടെ ഒരുപാട് നല്ല ഡിസൈൻസും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മെയിനായിട്ട് ഒരു ബ്രേസ്ലെറ്റും റിങ്ങും പിന്നെ ഇയർ റിങ്സും ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത്. നല്ല കസ്റ്റമർ സർവീസ് ആയിരുന്നു കേട്ടോ. നമ്മൾ പറയുന്നതിനനുസരിച്ചിട്ട് നമുക്കൊട്ടും എന്താ പറയുക, ഒരു നെഗറ്റീവ് പറയാനില്ലാത്ത രീതിയിലുള്ള കസ്റ്റമർ സർവീസ് ആയിരുന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് ആയുഷ്മാനായിട്ട് ഒരു എടങ്ങേർ എന്ന് പറഞ്ഞിട്ടുണ്ടായിട്ടില്ല. ആൾ വേഗം പാർക്കിലൊക്കെ കളിക്കാൻ വേണ്ടി പോയിട്ട് അവിടെ ഒരു എന്താ പറയുക, ഒരു മിനി പാർക്ക് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കുട്ടികളൊക്കെ ആ ഒരു സൈഡിലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ പർച്ചേസിങ് നടത്താൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെയാണ് ഡയമണ്ട്സിൻ്റെ സെക്ഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഒരെണ്ണം ഡയമണ്ട്സിൽ എടുക്കണമെന്ന്. അങ്ങനെ നമ്മൾ ഫൈനലി റിങ് നമ്മൾ ഡയമണ്ട്സിലാണ് എടുത്തത്. വോയിസ് ഓവർ കൊടുക്കുന്ന ടൈമിൽ ആയിഷ്മാൻ്റെ ബാക്ക്ഗ്രൗണ്ട് വോയിസ് നല്ലോണം ഉണ്ടാവും, ജസ്റ്റ് ഇഗ്നോർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഫസ്റ്റ് ഗോൾഡിലേന്ന് നോക്കാൻ നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഡയമണ്ട്സിൻ്റെ ആ ഒരു കളക്ഷൻസ് കണ്ടപ്പോൾ നമ്മൾ പറഞ്ഞു റിങ് ഡയമണ്ട്സിൽ മതിയെന്ന്. അങ്ങനെതാ ഡയമണ്ട്സിൽ ഒരുപാട് നല്ല കളക്ഷൻസ്, നമ്മൾ പറഞ്ഞ ആ ഒരു വെയ്റ്റിലുള്ള കളക്ഷൻസ് നമ്മളുടെ മുന്നിലായിട്ട് കൊണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞതിൽ ഒരുപാട് വെറൈറ്റി ആയിട്ടും ഉള്ള മോഡൽസ് ഉണ്ടായിരുന്നു. സ്റ്റോൺസ് വരുന്നുണ്ടായിരുന്നു, സ്റ്റോൺസ് ഇല്ലാതെ റോസ് ഗോൾഡിൽ വരുന്നതുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് എന്താ പറയുക, നമുക്ക് കൺഫ്യൂസ് ആവുന്ന രീതിയിലുള്ള കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ഫൈനലി നമ്മളെല്ലാം വാങ്ങിച്ചു. പിന്നെ അതാ ഉമ്മച്ചിക്കൊരു ചെയിന് ഓർഡർ ആക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മോഡലൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി. അങ്ങനെ ഇതാ നമ്മൾ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞിട്ട് അത് ബില്ലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവാണ് കേട്ടോ. അങ്ങനെ ഇതാ ബില്ലിംഗ് സെക്ഷനിലൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് കസ്റ്റമേഴ്സ് ഇങ്ങനെ വെയിറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. തിരൂരിൽ വെച്ചിട്ട് ഏറ്റവും വലിയൊരു ജ്വല്ലറീൻ്റെ ഷോപ്പ് തന്നെയാണ് കേട്ടോ നമ്മളുടെ ഈ ഒരു മെജസ്റ്റിക് ജ്വല്ലേഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവരിത് സ്റ്റാർട്ട് ചെയ്തിട്ട് വർഷങ്ങളോളമായി. എനിക്ക് തോന്നുന്നുണ്ട് ചെറുപ്പം മുതലേ നമ്മളുടെ ഫാമിലിയിൽ എന്ത് ഫംഗ്ഷൻ വരികയാണെങ്കിലും നമ്മൾ ഗോൾഡ് പർച്ചേസ് ചെയ്യൽ മെജസ്റ്റിക് എന്നാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മളെപ്പോലെ തന്നെ ഇവരെ വിശ്വസിച്ചിട്ടുള്ള ഒരുപാട് കസ്റ്റമേഴ്സ്, ഇവർക്ക് വർഷങ്ങളോളമായിട്ടുള്ള ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോൾ നമ്മൾ ഈ ജ്വല്ലറിയിൽ വരികയാണെങ്കിലും നല്ല തിരക്കായിരിക്കും കേട്ടോ. ഒരുപാട് കസ്റ്റമേഴ്സ് ഉള്ള ഒരു ഷോപ്പാണ്, മാഷാല്ലാ. അങ്ങനെ തന്നെ ആവട്ടെ. അങ്ങനെ ഇതാ നമ്മൾ ബില്ലിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ആയിഷ്മ ഉമ്മച്ചിക്ക് ചെറിയ രീതിയിൽ മേക്കപ്പ് ഒക്കെ ചെയ്ത് കൊടുക്കുകയാണ് ആളെ. ഞാൻ രണ്ട് ദിവസം എൻ്റെ കൂടെ വർക്കിനും കൂട്ടിയപ്പം ആൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളുടെ ബില്ലിങ്ങൊക്കെ കഴിഞ്ഞു. നമുക്ക് നല്ലൊരു എമൗണ്ട് നമുക്ക് ഡിസ്കൗണ്ട് ആക്കിയിട്ടൊക്കെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവരുടെ കസ്റ്റമർ സർവീസ് അടിപൊളിയാണ് കേട്ടോ. അത് പറയാതിരിക്കാൻ വയ്യ. കാരണം നമ്മളിപ്പം അവിടെ നമ്മൾ ബില്ലൊക്കെ ചെയ്യാൻ വേണ്ടി വെറുതെ വെയിറ്റ് ചെയ്ത് നിന്ന സമയത്ത് നമ്മളോട് ഇങ്ങോട്ട് വന്ന് ചോദിക്കായിരുന്നു, നിങ്ങളത് റെഡി ആയോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇനിയുള്ള അടുത്ത പ്രോസസ്സ് എന്താണ്, നമ്മൾ ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വന്ന് ചോദിക്കായിരുന്നു കേട്ടോ. അപ്പം കസ്റ്റമർ സർവീസ് അടിപൊളി സർവീസാണ്. ഇപ്പോൾ നമുക്ക് ജ്വല്ലറി എടുത്ത് തരുന്ന ഭാഗത്തുള്ള സർവീസ് ആണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ കയറി ചെന്ന പാടുള്ളൊരു ആ ഒരു നമുക്ക് തരുന്ന ആ ഒരു റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി സർവീസാണ് കേട്ടോ.
പിന്നെ നമ്മൾ ആയുഷ്മ കുറച്ച് കുരുത്തക്കേട് കുറച്ച് കൂടുതലായതുകൊണ്ട് തന്നെ ആള് പെട്ടെന്ന് എല്ലതും കേടിരുത്തുന്ന ഒരു ടൈപ്പാണ് കേട്ടോ. അപ്പം നമ്മൾ വിചാരിച്ചു പാദസര അവിടെ തന്നെ അവരെ കൊണ്ട് ടൈറ്റ് ആക്കിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്നൊന്നും നമുക്ക് തന്നെ അത് പെട്ടെന്നൊന്നും ഊരാൻ പറ്റില്ല, അപ്പോൾ കുട്ടികൾക്ക് തീരെ ഊരാൻ പറ്റില്ലല്ലോ. അപ്പം അവരോട് തന്നെ പറഞ്ഞിട്ട് അവർ ആ പ്ലക്കർ വെച്ചിട്ട് അതൊന്ന് ടൈറ്റ് ആക്കി തരാൻ കേട്ടോ. അപ്പം ആയുഷ്മാൻ്റെ പാദസരം നമ്മൾ അവിടെ നിന്ന് തന്നെ ഇടിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയൊക്കെ നമ്മൾ വീട്ടിൽ വന്നതിൻ്റെ ശേഷം ആക്കി ഇട്ടുകൊടുക്കാട്ടോ ചെയ്തത്. അങ്ങനെ ഇതാ നമ്മൾ പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ ഒരു പാക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ക്യൂട്ടായിട്ടുള്ള പാക്കിംഗ് ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു വ്ളോഗ് അപ്ലോഡ് ചെയ്യുന്നത്. സോ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. ബൈ ബൈ.